ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രിയുടെ എന്താണ് ഫോർത്ത് പാർട്ടാണ് നോക്കാൻ പോകുന്നത് സെയിം കഴിഞ്ഞ ദിവസം നിർത്തിയത് എക്സസൈസ് 8.2 ല് ക്വസ്റ്റ്യൻ നമ്പർ 1 അതിലെ സബ് ക്വസ്റ്റ്യൻസ് ചെയ്താണ് നിർത്തിയിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനൂടെ നമുക്ക് ചെയ്യാം ഏതാണ് കോസ് നോക്കിക്കൊള്ളുക കോസ് 45 ഡിവൈഡഡ് ബൈ സീക്ക് 30 പ്ലസ് എത്രയാണ് കൊസീക്ക് 30 എന്നുള്ളത് So cos 45 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 1/√2 ഹോൾ ഡിവൈഡ് ബൈ സീക്ക് 30 എന്ത് വരും 2/√3 പ്ലസ് എന്ത് വരും 2 സോ അപ്പൊ ഇതിന് ചെയ്യുന്നത് 1/√2 അവിടെ തന്നെ നിൽക്കുന്നു ഈ റൂട്ട് 3 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2+√3 ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും 2√3 അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് 3 മേലിൽ പോകും സോ റൂട്ട് 3 ഡിവൈഡ് ബൈ ഈ റൂട്ട് 2 അവിടെ ഉണ്ടാവും റൂട്ട് 2 ഇൻടു എന്താണ് 2+√3 എന്ന് വരും സോ റൂട്ട് 3 ഡിവൈഡ് ബൈ റൂട്ട് 2 ഇൻടു 2+√2 വരും ഇനി നമ്മൾ അപ്പം ഇത്ര ഓരോ സ്റ്റെപ്സ് ആണ് ഇത് ഇത് അടുത്തത് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് റൂട്ട് 3 ഡിവൈഡ് ബൈ റൂട്ട് 2 ഇൻടു 2+√3 ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കും അപ്പൊ എന്തായിരിക്കും റൂട്ട് 2 ഇൻടു 2-√3 സോ റൂട്ട് 2 ഇൻടു 2-√3 കൊണ്ട് എന്ത് ചെയ്യും മൾട്ടിപ്ലൈ സോ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 റൂട്ട് 6 ഇൻറ്റു 2-√3 2-√3 ഓക്കെ ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ത് വരും 4 വരും a+b ഇൻറ്റു a-b a²- എന്ത് വരും b² എന്ന് വരും സോ മേളിൽ നിന്ന് 2 ഔട്ട്സൈഡ് എടുക്കാം സോ റൂട്ട് 6 ഇൻറ്റു 2 ഔട്ട്സൈഡ് എടുത്തു 1-√3 ഹോൾ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 2², 2², 4 മൈനസ് 2√3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ 4 റൂട്ട് 3 സ്ക്വയർ എത്ര വരും 3 4 3 എത്ര വരും 12 വരും ഈ 4 ഈ 2 കൂടെ കട്ടാക്കും സോ റൂട്ട് 6 ഇൻറ്റു 1-√3 ഡിവൈഡ് ബൈ 4-12 എന്ന് പറയുമ്പോൾ എത്ര വരും മൈനസ് 8 എന്ന് വരും സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും ഈ റൂട്ട് 6 ഉണ്ടാകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് 6 മൈനസ് റൂട്ട് 18 റൂട്ട് 6 ഇൻറ്റു റൂട്ട് 3 റൂട്ട് 18 ഡിവൈഡ് ബൈ മൈനസ് 8 എന്ന് വരും സോ റൂട്ട് 6 നമുക്ക് റൂട്ട് 6 എന്ന് എഴുതാം മൈനസ് റൂട്ട് 18 3√2 എന്ന് എഴുതാം റൂട്ട് 18 3√2 അതെങ്ങനെയാണെന്നുള്ളത് ഫാക്ടറൈസ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി ഡിവൈഡ് ബൈ മൈനസ് 8 ഈ മൈനസ് നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം സോ ഇത് തിരിഞ്ഞു വീഴും 3√2 മൈനസ് റൂട്ട് 6 ഡിവൈഡ് ബൈ 8 എന്ന് വരും സോ ഇവിടുത്തെ മൈനസ് എന്തായി പോകും ക്യാൻസൽ ആയി പോകും സോ ഇതാണ് 3√2 മൈനസ് റൂട്ട് 6 ബൈ 8 ഇതാണ് നമ്മുടെ എന്തൊരു ടെക്സ്റ്റിലെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് സോ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഇത് കാണുക അതില്ലെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക എഴുതി എടുക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എക്സസൈസ് 8.2 ക്വസ്റ്റ്യൻ നമ്പർ 2 മെയിൻ ക്വസ്റ്റ്യൻ 2 ചൂസ് ദ കറക്റ്റ് ആൻസർ കറക്റ്റ് ഓപ്ഷൻ ആൻഡ് ജസ്റ്റിഫൈ യുവർ ചോയ്സ് കുറെ ചോയ്സ് കിടപ്പുണ്ട് ഞാൻ ചോയ്സ് ഒന്നും എഴുതുന്നില്ല കറക്റ്റ് ആൻസർ എഴുതണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് അതിന്റെ എന്താണ് 2 tan 30 ഡിവൈഡ് ബൈ 1+ എത്ര tan²30 സോ 2 ഇൻറ്റു tan 30 എത്രയാണ് 1/√3 ഡിവൈഡ് ബൈ 1+ tan²30 മീൻസ് tan 30 സ്ക്വയർ ഇതോ 1/√3 ഹോൾ സ്ക്വയർ സോ മുകളില് 2/√3 ഹോൾ ഡിവൈഡ് ബൈ 1+1/3 എന്ന് വരും അടുത്ത സ്റ്റെപ്പില് 2/√3 ഹോൾ ഡിവൈഡ് ബൈ ഇതിനെ എൽസിഎം എടുക്കുമ്പോൾ എന്ത് കിട്ടും 3 × 1 = 3+1 എത്ര വരും 4/3 എത്ര വരും 4/3 എന്ന് വരും തിരിച്ചിടുമ്പോഴത്തേക്ക് 2/√3 ഇൻറ്റു എത്ര വരും 3/4 എന്ന് വരും 2ഉം 4ഉം കട്ടായി പോവും 2 വരും സോ 3/√3 എന്ന് വരും 3/√3 ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിളിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല സോ ഓപ്ഷൻസ് കിടക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ sin 60 cos 60 tan 60 sin 30 അങ്ങനെയാണ് ഓപ്ഷൻസ് കിടക്കുന്നത് സോ sin 60 tan 30 ഇതിലൊന്നും ഈ വാല്യൂസ് വരുന്നില്ല സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മുകളിലുള്ള റൂട്ട് 3 സോറി 3നെ നമുക്ക് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാം ഡിവൈഡ് ബൈ 2√3 റൂട്ട് 3 ക്യാൻസൽ ആയി പോയി റൂട്ട് 3/2
റൂട്ട് ത്രീ ബൈ ടു എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയാണ് കിട്ടുന്നത്? സൈൻ സിക്സ്റ്റിക്ക് അതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? സൈൻ സിക്സ്റ്റി. അതാണ് ഓപ്ഷൻ. ഓപ്ഷൻ നമ്പർ എത്രയാണ്? എ. ഓപ്ഷൻ എ ആണ് സൈൻ സിക്സ്റ്റി. അപ്പം ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സൈൻ സിക്സ്റ്റി ആണ് ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. ഈ കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ടു ഫുള്ളും കിടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാ? ടു ടാൻ തേർട്ടി. സെയിം ആണത്, എളുപ്പമാണ്. ടു ടാൻ തേർട്ടി ഡിവൈഡ് ബൈ വൺ മൈനസ് എന്താണ്? ടാൻ സ്ക്വയർ തേർട്ടി. സോ ടു ടാൻ തേർട്ടി ആകുമ്പോൾ ടു ഇൻറ്റു വൺ ബൈ റൂട്ട് ത്രീ ഡിവൈഡ് ബൈ വൺ മൈനസ്. ഇവിടെ പ്ലസ്, നേരത്തെ പ്ലസ്, ഇവിടെ മൈനസിനേ ഉള്ളൂ. ടാൻ സ്ക്വയർ തേർട്ടി എന്ന് പറയുമ്പോൾ ടാൻ തേർട്ടി വൺ ബൈ റൂട്ട് ത്രീ, അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് വൺ ബൈ ത്രീ എന്ന് വരും. സോ ഇവിടെ എന്ത് വരും? ടു ബൈ റൂട്ട് ത്രീ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു വൺ ത്രീ മൈനസ് വൺ എത്ര? ത്രീ ഇൻറ്റു വൺ ത്രീ, ത്രീ മൈനസ് വൺ എത്ര? ടു ബൈ ത്രീ എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു ടു ബൈ റൂട്ട് ത്രീ ഇൻറ്റു ത്രീ ബൈ ടു. ടു ടു ക്യാൻസൽ ആയി പോകും, ത്രീ ബൈ റൂട്ട് ത്രീ എന്ന് വരും. ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മുടെ ടേബിളിനകത്തില്ല. അതുകൊണ്ട് ഈ ത്രീനെ ഞാൻ എന്ത് ചെയ്യുവാണ്? റൂട്ട് ത്രീ ഇൻറ്റു ഈ ത്രീനെ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ. റൂട്ട് ത്രീ റൂട്ട് ത്രീ കട്ടായി പോയി. റൂട്ട് ത്രീ, റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരുന്നത്? ടാൻ സിക്സ്റ്റിക്കകത്താണ് വരുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? സി, ടാൻ സിക്സ്റ്റി. ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം വീഡിയോ പോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? എഴുതി എടുക്കുക. പറഞ്ഞില്ലേ സെയിം കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി വരുന്നത് മൊത്തം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. വൺ മൈനസ് എന്താണ്? ടാൻ സ്ക്വയർ ഫോർട്ടി ഫൈവ് ഡിവൈഡ് ബൈ വൺ പ്ലസ് എത്ര? ടാൻ സ്ക്വയർ ഫോർട്ടി ഫൈവ്. നമുക്കറിയാം വൺ മൈനസ് ടാൻ ഫോർട്ടി ഫൈവ് വൺ ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര? വൺ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ ഫോർട്ടി ഫൈവ് വൺ സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് വൺ ബൈ വൺ പ്ലസ് വൺ. ദാറ്റ് ഇസ് സീറോ ബൈ വൺ. സീറോ ബൈ വൺ ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ അതിൽ ഓപ്ഷൻസ് എന്താ ഉള്ളത്? സീറോ. ഓക്കെ, ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡി ഡി ഓപ്ഷൻ എന്താണ്? സീറോ തന്നെയാണ്. അപ്പൊ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യാം? എഴുതിയെടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഒക്കെയാണ് നമ്മുടെ നോട്ട്സ് ടെലിഗ്രാമിൽ എഴുതുന്നുണ്ട്, ആരും ടെൻഷൻ ആവണ്ട. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സൈൻ ടു എ ഇസ് ഈക്വൽ ടു ടു സൈൻ എ ഈസ് ട്രൂ ഫോർ ഈസ് ട്രൂ ഫോർ എ ഇസ് ഈക്വൽ ടു. കുറെ ഓപ്ഷൻസ് ഉണ്ട്. എ ഫസ്റ്റ് ഓപ്ഷൻ സീറോ ഡിഗ്രി, പിന്നെ അടുത്ത ഓപ്ഷൻ ബി എത്ര ഡിഗ്രി? തേർട്ടി ഡിഗ്രി. അടുത്ത ഓപ്ഷൻ സി എത്ര ഡിഗ്രി? ഫോർട്ടി ഫൈവ് ഡിഗ്രി. അടുത്ത ഡി എത്ര? സിക്സ്റ്റി ഡിഗ്രി. അപ്പൊ ഇതിൽ ഏത് കേസിലാണ് ഇത് ഓക്കെ ആവുന്നത്? ഇസ് ട്രൂ, അതായത് ട്രൂ മീൻസ് എൽ എച്ച് എസും ആർ എച്ച് എസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ അപ്പൊ നമുക്കറിയാം സൈൻ സീറോ എന്താണ്? സീറോ. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്കറിയാം സൈൻ സീറോ സീറോ ആണ്. ഇവിടെ സൈൻ ടു ഇൻറ്റു സീറോ സൈൻ സീറോ. സൈൻ സീറോ എത്ര? സീറോ. ടു ഇൻറ്റു സൈൻ എ, ഇവിടെ സീറോ എടുക്കുമ്പോൾ ടു ഇൻറ്റു സൈൻ എ മീൻസ് ടു സൈൻ സീറോ. ടു ഇൻറ്റു സീറോ സീറോ. അപ്പം സീറോ ആണ് കറക്റ്റ്. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പുട്ട് എ ഇസ് ഈക്വൽ ടു സീറോ ഡിഗ്രി കൊടുക്കുവാണെങ്കിൽ എൽ എച്ച് എസ് എന്ത് വരും? സൈൻ ടു ഇൻറ്റു എത്ര? സീറോ എന്ന്, സീറോ ഡിഗ്രി എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ സീറോ ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? സീറോ. അതിന്റെ ആർ എച്ച് എസ് എന്തായിരിക്കും വരുന്നത്? ടു സൈൻ എ. അപ്പം ടു സൈൻ എക്ക് സീറോ വരുമ്പോൾ ടു ടു ഇൻറ്റു സൈൻ സീറോ സീറോ. സീറോ ഇസ് ടു ഇൻറ്റു സീറോ ഇസ് ഈക്വൽ ടു സീറോ. സോ ഓപ്ഷൻ ഏതായിരിക്കും വരുന്നത്? എ ആയിരിക്കും, സീറോ ഡിഗ്രി. സോ സൈൻ ടു എ ഇസ് ഈക്വൽ ടു ടു സൈൻ എ സാറ്റിസ്ഫൈ ചെയ്യുന്നത് തീറ്റയ്ക്ക് എത്ര ഡിഗ്രി വരുമ്പോഴാണ്? സീറോ ഡിഗ്രി വരുമ്പോഴാണ്. അപ്പൊ എല്ലാം കൂടി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എഴുതി നോക്കാം. ഇനി അടുത്തായിട്ട് മെയിൻ ക്വസ്റ്റ്യൻ ത്രീ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മെയിൻ ക്വസ്റ്റ്യൻ ത്രീ. ഇഫ് ടാൻ ഇതാണ്, ഇഫ് ടാൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ആൻഡ് ടാൻ ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ. സോ ഇവിടെ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇപ്പൊ ഒരു കേസ് പറഞ്ഞിട്ട് സീറോ ഡിഗ്രി ലെസ് ദാൻ എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി. അതായത് എയും ബിയും കൂടെ കൂട്ടുമ്പോൾ സീറോയ്ക്കും നയൻറ്റിക്കും ഇടയിലെ എന്ത് വരത്തുള്ളൂ? വരത്തുള്ളൂ. സോ എയും ബിയും എന്താണ്? അക്യൂട്ട് ആംഗിൾസ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എ ഗ്രേറ്റർ ദാൻ ബി എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് എ ആൻഡ് ബി. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്തുവാ? എയും കണ്ടുപിടിക്കണം, ബിയും കണ്ടുപിടിക്കണം. സംഭവം എളുപ്പമാണ്.
ഇതെടുക്കാം. ഓക്കെ, സോ ടാൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ. റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ ടാൻ സിക്സ്റ്റിക്കാണ് റൂട്ട് ത്രീ കിട്ടുന്നത്. ഓക്കെ അല്ലെ, ടാൻ ടാൻ പോവും. അപ്പം എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എത്ര? സിക്സ്റ്റി ഡിഗ്രി എന്ന് കിട്ടും, അല്ലെങ്കിൽ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സിക്സ്റ്റി. ഇക്വേഷൻ നമ്പർ വൺ ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ ഇതിനെ ഇങ്ങോട്ട് എടുക്കണം. ഇതിനെന്താ? ടാൻ എ പ്ലസ് ബി, ടാൻ ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ. ടാൻ എവിടെ കിട്ടുന്നത്? ടാൻ തേർട്ടിക്ക്. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ തേർട്ടി. ടാൻ തേർട്ടി, സോ ടാൻ ടാനും പോവും. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എത്ര? തേർട്ടി. ഇക്വേഷൻ നമ്പർ ടു. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്യണം. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് രണ്ട് ഇക്വേഷൻസ് എലിമിനേഷൻ മെത്തേഡിലോ സബ്സ്റ്റിട്യൂഷൻ മെത്തേഡിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പൊ ഇത് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത്, എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ഇക്വേഷൻ നമ്പർ വൺ, എ മൈനസ് ബി ഇസ് ഈക്വൽ ടു തേർട്ടി ഇക്വേഷൻ നമ്പർ ടു. ഇവിടെ ഇക്വേഷൻ വണ്ണും ഇക്വേഷൻ ടൂ കൂടെ കൂട്ടുമ്പോൾ പ്ലസ് ബി മൈനസ് ബി എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. എയും എയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എത്ര? ടു എ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി പ്ലസ് തേർട്ടി, നയൻറ്റി ഡിഗ്രി. എ ഇസ് ഈക്വൽ ടു നയൻറ്റി ബൈ ടു ഇസ് ഈക്വൽ ടു എത്ര? ഫോർട്ടി ഫൈവ് ഡിഗ്രി. സോ പുട്ട് എ ഇസ് ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻ ഇക്വേഷൻ വൺ. സോ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സിക്സ്റ്റി എന്നുള്ളതാണ് ഇക്വേഷൻ വൺ. അതിൽ എയ്ക്ക് ഫോർട്ടി ഫൈവ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു സിക്സ്റ്റി എന്ന് കൊടുക്കാം. b is equal to 60 minus 45 etra 15 degree. So final answers, a is equal to 45 degree, b is equal to 15 degree. ശരിയല്ലേ? a greater than b ആണ്. a യും b യും കൂടെ കൂട്ടിയാലും എന്ത്? 0 യ്ക്കും 90 യ്ക്കും ഇടയിൽ, അല്ലെങ്കിൽ 0 to 90 വരെ a യുടെയും b യുടെയും വാല്യൂ വരത്തുള്ളൂ. അപ്പൊ ഈ ഒരു ക്വസ്റ്റിനകത്ത് സംശയം വരാനുള്ള ഒരു കേസ് ഇത് മാത്രമേ ഉള്ളൂ. ടാൻ ഓഫ് എ പ്ലസ് ബി റൂട്ട് ത്രീ എന്ന് വരുമ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ബി റൂട്ട് ത്രീക്ക് പകരം ടാൻ 60 എന്ന് എഴുതണം. ടാൻ ഓഫ് എ മൈനസ് ബി വൺ ബൈ റൂട്ട് ത്രീ എന്ന് പറയുമ്പോൾ വൺ ബൈ റൂട്ട് ത്രീ ടാൻ തേർട്ടി. ടാൻ ടാനും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി സിക്കൽ സിക്സ്റ്റി, എ മൈനസ് ബി സിക്കൽ തേർട്ടി. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. സെയിം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ നോട്ട്സിൽ നിന്ന് അതേ നമുക്ക് കോപ്പി ചെയ്യുകയോ ചെയ്യാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ആണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ട്രൂ ഓർ ഫോൾസ് എന്ന് എഴുതി വെച്ചാൽ പോരാ, അതിന്റെ റീസൺ എന്ത് ചെയ്യണം? എഴുതണം. സോ ഫസ്റ്റ് കേസ് ഇതാണ്, സൈൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് എത്ര? സൈൻ ബി ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ട്രൂ ആണോ ഫോൾസ് ആണോ? അപ്പൊ ഞാൻ ഇതിന് ഫോൾസ് എന്നാണ് ആൻസർ എഴുതുന്നത്. റീസൺ പറഞ്ഞുതരാം. ഇപ്പോ എന്താണ് റീസൺ? ഇപ്പം നിങ്ങളുടെ നോട്ടിൽ കൊടുത്തേക്ക് നമുക്ക് ഇഫ് എ ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? തേർട്ടി ഡിഗ്രി. ആൻഡ് ബി ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി. എ തേർട്ടിയും ബി സിക്സ്റ്റിയും കൊടുക്കുവാണെങ്കിൽ ചുമ്മാ കൊടുക്കുവാന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ ഇതിന്റെ എൽ എച്ച് എസ് എന്ത് വരും? എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എത്ര? തേർട്ടി പ്ലസ് സിക്സ്റ്റി. തേർട്ടി പ്ലസ് സിക്സ്റ്റി ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ? സൈൻ നയൻറ്റി. ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ. ആർ എച്ച് എസ് എന്ത് വരും? ആർ എച്ച് എസ് ഇസ് ഈക്വൽ ടു സൈൻ എ എത്ര? തേർട്ടി. സൈൻ തേർട്ടി പ്ലസ് സൈൻ എന്താണ്? സൈൻ ബി എന്ന് പറയുമ്പോൾ സൈൻ എത്ര? സിക്സ്റ്റി. സൈൻ തേർട്ടി എത്ര? വൺ ബൈ ടു. സൈൻ സിക്സ്റ്റി എത്ര? റൂട്ട് ത്രീ ബൈ ടു. സൈൻ സിക്സ്റ്റി റൂട്ട് ത്രീ ബൈ ടു കൂട്ടുമ്പോഴത്തേക്ക് വൺ പ്ലസ് റൂട്ട് ത്രീ ബൈ ടു എന്ന് വരും. സോ എൽ എച്ച് എസും ആർ എച്ച് എസും എന്തല്ല? ഈക്വൽ അല്ല. ദെയർഫോർ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഹെൻസ് എന്ത്? സൈൻ ഓഫ് എ പ്ലസ് ബി നോട്ട് ഈക്വൽ ടു സൈൻ എ പ്ലസ് എത്ര? സൈൻ ബി. അതുകൊണ്ട് ഇതെന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. തന്നിരിക്കുന്നത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എഴുതണം. അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിച്ചു, കാര്യം ബിക്കോസ് ഇതിനകത്ത് വാല്യൂസ് ഒക്കെ നമ്മളാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോണം. അടുത്തൊരു കേസ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല. എന്താണ്? ദ വാല്യൂ ഓഫ് തീറ്റ, വാല്യൂ ഓഫ് സൈൻ തീറ്റ ഇൻക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്. ഓക്കെ, അപ്പൊ വാല്യൂ ഓഫ് തീറ്റ ഇൻക്രീസസ് അല്ല, വാല്യൂ ഓഫ് സൈൻ തീറ്റ, വാല്യൂ ഓഫ് സൈൻ തീറ്റ ഇൻക്രീസസ് ഇഫ് തീറ്റ ഇൻക്രീസസ്. അപ്പം സൈൻ തീറ്റയുടെ വാല്യൂ എന്ത് കൂടുന്നതനുസരിച്ച്? തീറ്റയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ ഇൻക്രീസസ് ഇഫ് തീറ്റ ഇൻക്രീസസ്. സൈൻ തീറ്റയുടെ വാല്യൂ അങ്ങനെയാണോ? വാല്യൂ ഓഫ് സൈൻ തീറ്റ ഇൻക്രീസസ് ഇഫ് തീറ്റ ഇൻക്രീസസ്. അതായത് ഇങ്ങനെ തിരിച്ചെഴുതാം, തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സൈൻ തീറ്റയുടെ വാല്യൂ എന്താണ്? ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്.
സോ നമുക്ക് അതിന് ട്രൂ എന്ന് കൊടുക്കാം. അതിന്റെ റീസൺ ഇതാണ്. അപ്പം ഇപ്പൊ നമുക്കറിയാം വി നോ ദാറ്റ് സൈൻ സീറോ, സോ വി നോ ദാറ്റ് എന്നൊക്കെ എഴുതിക്കോണം. വി നോ ദാറ്റ് സൈൻ സീറോ ഇസ് ഈക്വൽ ടു സീറോ, അപ്പൊ സീറോ ആയിരുന്നു സീറോ. സൈൻ 30 ഇസ് ഈക്വൽ ടു 1/2, സൈൻ 45 ഇസ് ഈക്വൽ ടു എത്ര 1/√2, സൈൻ എത്രയാണ് 60 ഇസ് ഈക്വൽ ടു √3/2, സൈൻ 90 ഇസ് ഈക്വൽ ടു എത്ര 1. സോ തീറ്റയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് സൈൻ തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. തീറ്റ ഇവിടെ തീറ്റ ഇസ് ഈക്വൽ ടു സീറോ, ഇവിടെ തീറ്റ ഇസ് ഈക്വൽ ടു 30, ഇവിടെ തീറ്റ ഇസ് ഈക്വൽ ടു 45, അങ്ങനെ കൂടുന്നതനുസരിച്ച് സൈൻ തീറ്റയുടെ വാല്യൂ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ദെർഫോർ ദിസ് ഇസ് ട്രൂ. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ എന്താണ്, ദ വാല്യൂ ഓഫ് കോസ് തീറ്റ ഇൻക്രീസസ് ഇഫ് തീറ്റ ഇൻക്രീസസ്. അപ്പൊ തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കോസ് തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു എന്ന്. ഫോൾസ് ആണ്. കാരണം എന്താണ്, നമുക്ക് അറിയാൻ പറ്റും തീറ്റ ഇസ് ഈക്വൽ ടു 0° ആകുമ്പോൾ കോസ് തീറ്റ എന്ത് വരും 1 വരും, തീറ്റ ഇസ് ഈക്വൽ ടു 30 ആകുമ്പോൾ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് സീറോ കോസ് 30 എന്നാണ് ഉദ്ദേശിക്കുന്നത്, കോസ് 30 വരും. കോസ് 30 എത്ര വരും √3/2. തീറ്റ ഇസ് ഈക്വൽ ടു 45 ആകുമ്പോൾ കോസ് 45 ഇസ് ഈക്വൽ ടു എന്ത് വരും 1/√2. തീറ്റ ഇസ് ഈക്വൽ ടു 60 ആകുമ്പോൾ കോസ് 60 ഇസ് ഈക്വൽ ടു എത്ര വരും √3/2. തീറ്റ ഇസ് ഈക്വൽ ടു 90 ആകുമ്പോൾ കോസ് 90 ഇസ് ഈക്വൽ ടു എന്ത് വരും 1. സോ അല്ല സോറി എന്താണ് തെറ്റിപ്പോയി, അങ്ങനെയല്ല √2 1/2 0 ഇങ്ങനെ വരുന്നു. ഓക്കെ, സോ തീറ്റയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് കോസ് തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്തത്, കൂടി കുറഞ്ഞു വരുവാ ചെയ്തത്. ഓക്കെ ആണോ, സോ തീറ്റയുടെ വാല്യൂ കൂടിയപ്പോ കോസ് തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്തു, കുറഞ്ഞു കുറഞ്ഞു വരുവാ ചെയ്തത്. ദെർഫോർ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ. അപ്പൊ അത് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ, അതായത് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഫോർ ഓൾ എന്തോന്നു വാല്യൂസ് ഓഫ് എത്ര തീറ്റ. അതായത് നമുക്ക് തെറ്റാന്ന് അറിയാൻ പറ്റും, ബിക്കോസ് ഇപ്പം തീറ്റ ഇസ് ഈക്വൽ ടു 30° ആണെങ്കിൽ, തീറ്റ ഇസ് ഈക്വൽ ടു 30° ആണെങ്കിൽ സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും 1/2. കോസ് 30 എന്ത് കിട്ടും, കോസ് 30 ഇസ് ഈക്വൽ ടു എത്ര വരും √3/2. സോ കോസ് 30 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും √3/2. ദെർഫോർ എന്ത് പറയാൻ പറ്റും, എന്തല്ല ശരിയല്ല, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ തീറ്റയുടെ വാല്യൂ എല്ലാ ഓൾ വാല്യൂസ് ഓഫ് തീറ്റയിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും എന്തല്ല ഈക്വൽ അല്ല, സൈൻ 30 കോസ് 30 എന്തല്ല ഈക്വൽ അല്ല. ദെർഫോർ ഇത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, കോട്ടെ ഇസ് നോട്ട് ഡിഫൈൻഡ് ഫോർ എ ഇസ് ഈക്വൽ ടു 0. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കോട്ടെ ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ എ ഇസ് ഈക്വൽ ടു 0°. ശരിയാണ്, നമ്മളത് ടേബിളിനകത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. കാരണം നമുക്ക് എഴുതാൻ പറ്റും, നമുക്കറിയാൻ പറ്റും ടാൻ 0 ഇസ് ഈക്വൽ ടു എത്ര 0. ദെയർഫോർ കോട്ട് 0 കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് 0 എന്ന് പറഞ്ഞാൽ എത്ര, കോട്ട് 0 ഇസ് ഈക്വൽ ടു 1/ എത്ര ടാൻ 0 അല്ലെ. നമുക്കറിയാമല്ലോ കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 1/ എത്ര ടാൻ തീറ്റ. അപ്പൊ കോട്ട് 0 എന്ന് പറയുമ്പോൾ 1/ ടാൻ 0. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/ എന്ത് വരും ടാൻ 0 എത്ര 0, ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര നോട്ട് ഡിഫൈൻഡ്. സോ കോട്ടെ എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 0 ആവുമ്പോൾ, അതായത് കോട്ടയിൽ എ 0 മീൻസ് കോട്ട് 0 നോട്ട് ഡിഫൈൻഡ് എന്നുള്ളതാണ്. കോട്ട് 0 നോട്ട് ഡിഫൈൻഡ് എന്ന് എങ്ങനെ നമുക്ക് നോക്കാൻ പറ്റുന്നത്, ആദ്യം ടാൻ 0 നോക്കണം. ടാൻ 0 റെസിപ്രോക്കൽ ആണ് കോട്ട് 0, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/0. അങ്ങനെ എന്ത് കിട്ടും നോട്ട് ഡിഫൈൻഡ് എന്ന് കിട്ടും. സോ അങ്ങനെ നമ്മുടെ എക്സസൈസ് 8.2 ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുവാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഈ പ്രാവശ്യത്തെ സിലബസിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. ദെർഫോർ നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാല് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്നുള്ളതാണ്.
സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സെക്ഷൻ ബൈ ഹാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലാത്ത പക്ഷം ഇതുകൊണ്ട് വലിയ അടുത്ത എക്സസൈസ്, അതായത് 8 പോയിന്റ് ഇനി വരുന്ന എക്സസൈസ് എന്ന് വെച്ചാൽ 8.4 ആണ്. 8.4 എക്സസൈസ് ഈ ചാപ്റ്ററോട് അവസാനിക്കുവാണ്. സോ എക്സസൈസ് 8.4 ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇതുവരെയുള്ള ഫോർമുലാസും ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ഫോർമുലാസും പഠിച്ചു നോക്കണം. ഈ ഫോർമുലാസ് കൃത്യമായിട്ട് നമ്മുടെ ഇക്വേഷൻ ബുക്കിലേക്ക് എഴുതിയ വേണം. സോ അപ്പൊ റിലേഷൻസ് എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് റിലേഷൻ ഞാനിവിടെ എഴുതാം, അത് നോക്കിക്കോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു 1. ഒരൊറ്റ ഒരെണ്ണം പഠിച്ചാൽ മതി. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു എന്ത് വരും? ഈ 1, ഈ കോസ് സ്ക്വയർ തീറ്റ അപ്പുറത്ത് സബ്ട്രാക്ട് ചെയ്യും, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അതേ കണക്ക് തന്നെ ഈ കോസ് സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കണമെങ്കിലോ, കോസ് സ്ക്വയർ തീറ്റ ഈ സൈൻ സ്ക്വയർ തീറ്റ അപ്പുറത്ത് പോകും, 1 മൈനസ് എന്ത് കിട്ടും? സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഇത് ഒരു സെറ്റാണ്. സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും എന്താണ് റിലേഷൻ? സ്ക്വയർഡ് റിലേഷൻസ് ആണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു 1, പിന്നെ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ലൈവ് സെക്ഷനിൽ വന്നിട്ടുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതാണ് ഫസ്റ്റ് സെറ്റ്. അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു 1. അപ്പൊ ഇത് ഒരെണ്ണം പഠിച്ചാൽ മതി, ബൈ ഹാർട്ട് ഇതേ പറ്റുള്ളൂ. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ സീക് സ്ക്വയർ തീറ്റ എത്ര കിട്ടും? ഇതങ്ങ് അപ്പുറത്ത് പോകും, അപ്പൊ എന്ത് കിട്ടും? 1 പ്ലസ് എന്ത് കിട്ടും? ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഈ ഒരെണ്ണം പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ എന്ത് വരും? ടാൻ സ്ക്വയർ തീറ്റ ഈ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ അങ്ങ് അപ്പുറത്ത് പോയാൽ മതി, അപ്പൊ എന്ത് കിട്ടും? ഇസ് ഇക്വൽ ടു സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് കിട്ടും. അപ്പൊ ഞാൻ അതിനൊരു എളുപ്പ വഴി വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇതാ നോക്കിക്കേ, സൈന് കോസ് ടാന് കൊസീക്ക് സീക്ക് എന്ത് കോട്ട്. അപ്പൊ ഈ ടാനിന്റെ കൂടെ ടാൻ സ്ക്വയർ തീറ്റയുടെ കൂടെ ടാൻ സ്ക്വയർ തീറ്റയുടെ കൂടെ 1 ആഡ് ചെയ്താൽ ആര് കിട്ടും? സീക് സ്ക്വയർ തീറ്റ കിട്ടും എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ടാൻ സ്ക്വയർ തീറ്റയുടെ കൂടെ 1 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സീക് സ്ക്വയർ തീറ്റ. അതെ കണക്ക് തന്നെ സീക് സ്ക്വയർ തീറ്റയിൽ നിന്ന് തിരിച്ച് 1 കുറച്ചാൽ ആര് കിട്ടും? ടാൻ സ്ക്വയർ. ഓക്കെ, സീക് സ്ക്വയർ തീറ്റയിൽ നിന്ന് 1 കുറച്ചാൽ ആര് കിട്ടും? ടാൻ സ്ക്വയർ കിട്ടും. അതെ കണക്ക് തന്നെ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെയാ പഠിച്ചു വെച്ചേക്കുന്നത്, ആദ്യമേ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു എന്താണ്? 1. സോ അപ്പൊ തീർച്ചയായിട്ടും സീക് സ്ക്വയർ തീറ്റ ആയിരിക്കും എന്ത് വലുതെന്ന് പറഞ്ഞു. സോ സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ത് കിട്ടും? ടാൻ സ്ക്വയർ തീറ്റ. ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 എന്തുവാ? സീക് സ്ക്വയർ തീറ്റ. നമ്മളിങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതി എന്ന് കരുതുക. അപ്പൊ ടാൻ സ്ക്വയറിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ ആര് കിട്ടും? സീക് സ്ക്വയർ. സീക് സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ ആര് കിട്ടും? ടാൻ സ്ക്വയർ. അങ്ങനെ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പഠിച്ചു നോക്കണം. അതിനൊക്കെ തന്നെ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പൊ എവിടെങ്കിലും 1 കണ്ടാൽ ചിലപ്പോൾ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാനും വരും. അപ്പൊ തിരിച്ചും മറിച്ച് പറഞ്ഞിരിക്കണം, സീക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു 1. അതേ കണക്ക് ഈ 1-നെ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പറ്റും, ഈ 1-നെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ. അപ്പൊ 1 വരുന്നിടത്ത് നമുക്ക് ഏത് ഇക്വേഷൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ പിന്നെ അത് ഏതാ ഇക്വേഷൻ, ഇത് ഏതാ ഇക്വേഷൻ എന്ന് ഓർത്ത് നോക്കരുത്. അതേ കണക്ക് തന്നെ സീക് സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഞാൻ പറഞ്ഞു സീക് സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അതേ കണക്ക് തന്നെ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണെന്നും പഠിച്ചു നോക്കണം. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്തോ സീക് സ്ക്വയർ തീറ്റ. അതേപോലെ തന്നെ ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു സീക് സ്ക്വയർ തീറ്റ മൈനസ് 1. അപ്പം സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്താണെന്നും പഠിച്ചു വെച്ചിരിക്കണം. അപ്പുറ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ഇക്വേഷൻസ് എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. അത് അടുത്ത കേസ്. ഇനി നമ്മള് അടുത്ത മൂന്നാമത്തെ ആള് വരാൻ പോവാണ്. മൂന്നാമത്തെ ആൾ ഇതാണ്, കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് ആര് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു 1. ഇവിടെ കിടക്കുന്നുണ്ട് അവർ രണ്ടുപേരും. അപ്പൊ കൊസീക്ക് സ്ക്വയർ, അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം, കൊസീക്കിന്റെ സൈസ് അല്ലേ വലുത്, നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. കൊസീക്ക് ആള് സൈസ് ആണല്ലേ. എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? 3, 2, 5 ആൽഫബറ്റ്സ് ഉണ്ട്. അപ്പൊ അയാളാണ് വലുത്. അപ്പൊ അയാളിൽ നിന്നും കൊസീക്ക് സ്ക്വയർ തീറ്റ, കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ത് കിട്ടും നമുക്ക്? സോറി, മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ത് കിട്ടും? 1. ഇതിൽ നിന്നും കോട്ട് സ്ക്വയർ തീറ്റ കുറച്ച് ആൻസർ എത്ര കിട്ടും? 1. സബ്ട്രാക്ട് ചെയ്താൽ 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഫോർമുല ഉണ്ടാക്കിക്കൂടെ, കൊസീക്ക് സ്ക്വയർ തീറ്റ ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ ഇസ് ഇക്വൽ ടു 1 പ്ലസ് ആര്? കോട്ട് സ്ക്വയർ തീറ്റ. സോ കോട്ട് സ്ക്വയർ തീറ്റയാണ് ചെറുത്. കോട്ട് സ്ക്വയർ തീറ്റയുടെ കൂടെ 1 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? കൊസീക്ക് സ്ക്വയർ തീറ്റ കിട്ടും. അങ്ങനെയാണെങ്കിൽ കോട്ട് സ്ക്വയർ തീറ്റയോ, കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഇക്വൽ ടു ഇതങ്ങ് അപ്പുറത്ത് പോയാൽ മതി, മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ അപ്പുറത്ത് പോകും പ്ലസ് ആവും, ഈ പ്ലസ് 1 ഇപ്പുറത്ത് പോകും മൈനസ് ആവും. ദെയർഫോർ എന്ത് കിട്ടും? കോസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1.
അപ്പോ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, റിലേഷൻസ് ആരൊക്കെ തമ്മിലാണ്, കൊസീക്കും കോട്ടും തമ്മിലാണ് റിലേഷൻ, ആ റിലേഷൻ എങ്ങനെ പഠിച്ചു വെക്കണം, കൊസീക്ക് വലുതായിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ കൊസീക്ക് സ്ക്വയറിൽ നിന്നും കോട്ട് സ്ക്വയർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, വണ്ണ്. അങ്ങനെയാണെങ്കിൽ കൊസീക്ക് സ്ക്വയറിൽ നിന്ന് വണ്ണ് കുറച്ചാൽ ആര് കിട്ടും, കോട്ട് സ്ക്വയർ കിട്ടും. അതങ്ങനെ തന്നെ കോട്ട് സ്ക്വയർ തീറ്റയോടുകൂടെ വണ്ണ് ആഡ് ചെയ്താൽ ആരും കിട്ടും, കൊസീക്ക് സ്ക്വയർ തീറ്റയും കിട്ടും. അങ്ങനെ ഈ 9 ഫോർമുലാസ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും പഠിച്ചു വെക്കണം. അപ്പൊ ഏകദേശം എത്ര ഫോർമുലയായി, 18 ഫോർമുലയായി. പെട്ടെന്ന് ചോദിക്കുക, കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് വൺ എന്താണ്? അപ്പൊ നിങ്ങൾ പഠിക്കുന്ന എങ്ങനെയായിരിക്കും, കോട്ട് സ്ക്വയർ തീറ്റ ഈസിക്വൽ ടു കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് വൺ, കോട്ട് സ്ക്വയർ തീറ്റ ഈസിക്വൽ ടു കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് വൺ. പക്ഷെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമ്മൾ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് വൺ ഇങ്ങനെ വന്ന് കിടക്കും. അപ്പൊ നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും, കോട്ട് സ്ക്വയർ. ഒരു പ്രോബ്ലം ചെയ്തു വരുവാണ്, 1 കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് വൺ. സോ 1 കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് വൺ എന്താണ്, കോട്ട് സ്ക്വയർ തീറ്റ. മനസ്സിലായോ? അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും, ടാൻ സ്ക്വയർ തീറ്റ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രൂഫുകൾ അടുത്ത എക്സസൈസിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അടുത്ത എക്സസൈസ് പഠിക്കാനായിട്ട് വരുന്നതിന് മുമ്പ് ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ 9 ഫോർമുലയും പഠിക്കണം, ലെഫ്റ്റും റൈറ്റും പഠിക്കണം, 18 ഫോർമുലയാകും. അപ്പൊ അത് അത്രയും ഓർത്തു വെച്ചേക്കാം. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിൽ തന്നെ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ എവിടെയെങ്കിലും ഭിത്തിയിലെങ്ങാണ് എഴുതി വിട്ടിക്കുക. അപ്പൊ എത്ര ഫോർമുലയും, മൊത്തത്തിൽ ഫോർമുലസ് എല്ലാം തീരുവാണ് ഇവിടെ. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെനസ്, ആ കുറെ ഫോർമുല, സൈൻ കോസ് ടാൻ കോസീക്ക് സീക്ക് കോട്ട്. പിന്നെ റെസിപ്രോക്കൽ റിലേഷൻസ് ഏതൊക്കെയാ, 1 സൈൻ കൊസീക്ക്, 1 കൊസീക്ക് സൈൻ, 1 കോസ് സീക്ക്, 1 ടാൻ കോട്ട്, റെസിപ്രോക്കൽ റിലേഷൻസ്. പിന്നെ ഏതാണ്, സൈൻ ബൈ കോസ് ടാൻ, കോസ് ബൈ സൈൻ കോട്ട്. പിന്നെ ഏതാണുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിൾ പഠിച്ചിട്ടുണ്ട്, 0 മുതൽ 90 വരെ ഉള്ളത്. അപ്പൊ സൈനും കോസും ടാനും പഠിച്ചു നോക്കാം. സൈൻ 0 സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1, കോസ് 0 1, കോസ് 30 √3/2, കോസ് 45 1/√2, കോസ് 60 എത്രയാണ്, 1/2, കോസ് 90 എത്ര, 0. അങ്ങനെ തന്നെ ടാൻ 0 ടാൻ 30 1/√3, ടാൻ 45 1, ടാൻ 60 1/√3, ടാൻ 90 നോ ഡിഫറൻറ്റ്. കൊസീക്ക് സീക്ക് കോട്ടല്ല, മറ്റത് അറിയാമെന്നുണ്ടെങ്കിൽ റെസിപ്രോക്കൽ എടുത്താൽ മതി. പിന്നെ ഇത്രയും ഇക്വേഷൻസും കൂടെ പഠിച്ചിട്ട് വേണം അടുത്ത എക്സസൈസ്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീഡിയോ കാണാനിരിക്കാൻ. നമ്പർ 2 എന്ന് പറയുന്നത്, ഇത്രയും ഫോർമുലയും +1 മാത്സിലും +2 മാത്സിലും ഇമ്പോർട്ടൻ്റ് ആണ് വേണം. ഇവിടെ വെച്ചത് കളഞ്ഞിട്ട് പോയാൽ +1 ഉം +2 ഉം എത്തുമ്പോൾ വീണ്ടും വീണ്ടും ഇത് എഴുതേണ്ടി വരും. അതുകൊണ്ട് ഒരൊറ്റ ഫോർമുല ബുക്ക് കീപ്പ് ചെയ്ത് നോക്കുക, അടുത്ത വർഷം വരുമ്പോഴും നമുക്ക് അതിനകത്തോട്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചു കുറേ ഫോർമുലാസ് പഠിച്ചല്ലേ, റിയൽ നമ്പേഴ്സിനകത്ത് വളരെ ചുരുക്കം ഫോർമുല, പോളിനോമിയൽസിനകത്ത് കുറച്ച് ഫോർമുല പഠിച്ചു, പിന്നെ ഏതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോർമുല ആവശ്യമുണ്ട്, പിന്നെ ഏതാണുള്ളത് കോർഡിനേറ്റ് ജോമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ എല്ലാ ഫോർമുലയും ഓർത്ത് വെച്ചേക്കണം. പിന്നെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും അടുത്ത വർഷം വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഫോർമുലസ് ഓർത്ത് വെച്ചേക്കണം. പിന്നെ വേറെ ഏതാണ് ട്രിഗണോമെട്രി, ഓക്കെ. അപ്പോൾ ഇത്രയും സെക്ഷനാണ് വന്നിരിക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ ഫോർമുലസ് എല്ലാം ഓർത്ത് വെക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി പാർട്ട് 4. ഒരു പാർട്ടും കൂടി കൊണ്ടിട്ട് ഇനി അടുത്ത എക്സസൈസ് തീരത്തില്ല, അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചെയ്താൽ ഒരുപക്ഷെ തലവേദനയാവും, അതുകൊണ്ട് മിക്കവാറും അത് 2 സെക്ഷൻസ് ആയിട്ട് അവസാനിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഈ പാർട്ട് കണ്ടതിന് ശേഷം ഈ ഇത്രയും പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് നോട്ട് എഴുതി അതൊക്കെ ഇത്രയും ഫോർമുലയും ബയഹാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ടെലിഗ്രാമിൽ അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.